നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറിയിട്ട് റൊണാൾഡീഞ്ഞോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡീഞ്ഞോയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന 364 ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഒന്ന് എൻ്റെ നാട്ടുകാരനായ മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിയിലെ വിവേകാണ്. ഹായ്, എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഫുട്ബോളിനോടൊരു പ്രത്യേക പ്രണയമുണ്ടാവും അല്ലേ? അങ്ങനെ ഫുട്ബോളിനെ പ്രണയിക്കുന്നവർ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ആളുകളുമായിരിക്കും. ഞാനൊരു ബ്രസീൽ ഫാനാണ്. ഇങ്ങനെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ടാവും, ഒരു ക്ലബ് ഉണ്ടാവും, ഒരു കളിക്കാരനുണ്ടാവും. അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കളിക്കാരൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ നമ്മളിൽ ഉണ്ടാവുന്ന ആവേശവും രോഹമാഞ്ചവും എത്രമാത്രമായിരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയുമോ? ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡീഞ്ഞോ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള വിവേകിൻ്റെ സുഹൃത്താണിപ്പോൾ. ഇൻസ്റ്റഗ്രാമിൽ അവർ റൊണാൾഡീഞ്ഞോ വിവേകിനെ ഫോളോ ചെയ്യുന്നു, വിവേകിൻ്റെ പോസ്റ്റുകൾക്ക് കമൻറ്റുകളിടുന്നു. ഇങ്ങനെ ബ്രസീലിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിയിലേക്കൊരു സൗഹൃദ ബന്ധം. ചില്ലറക്കാരല്ല ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡീഞ്ഞോ. ഇന്നത്തെ വീഡിയോ റൊണാൾഡീഞ്ഞയും എൻ്റെ നാട്ടുകാരനായ വിവേകും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിവേക് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ചെങ്ങാനിയിലാണ് അവൻ്റെ വീട്. വേണുഗോപാലൻ രഞ്ജനി ദമ്പതികളുടെ മകനാണ് വിവേക്. ചെറുപ്പം മുതലേ വരയോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, നന്നായിട്ട് വരക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് വരച്ച ചിത്രങ്ങളിൽ റൊണാൾഡീഞ്ഞയുടെ കുട്ടിക്കാലം വരച്ചിരുന്നു, അതുപോലെ തന്നെ റൊണാൾഡീഞ്ഞയുടെ ഇപ്പോഴുള്ള രൂപവും വരച്ചിരുന്നു. അതിൽ റൊണാൾഡീഞ്ഞയുടെ കുട്ടിക്കാലത്തെ വരച്ച വീഡിയോ ഇൻസ്റ്റഗ്രാമിലിടുകയും അത് റൊണാൾഡീഞ്ഞോ കാണുകയും റൊണാൾഡീഞ്ഞോ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഇടുകയും ആ കമൻ്റ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ വിവേകിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ചെയ്തു. ഫുട്ബോൾ കളിയെ ഇഷ്ടപ്പെടുന്ന, റൊണാൾഡീഞ്ഞോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആവേശവും സന്തോഷവും ഒക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബ്രസീൽ ഫാനാണ്. റൊണാൾഡീഞ്ഞോ എനിക്കിഷ്ടമാണ്. വിവേകിന് റൊണാൾഡീഞ്ഞോ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ, എൻ്റെ നാട്ടിലുള്ള ഒരാളെ ഫോളോ ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായ സന്തോഷം വളരെ വലിയതാണ്. അപ്പോൾ പിന്നെ വിവേകിൻ്റെ സന്തോഷം പറയേണ്ടല്ലോ. ഏതായിരുന്നാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിവേക് വരച്ച ചിത്രവും റൊണാൾഡീഞ്ഞയുടെ കമൻറ്റും വിവേകിൻ്റെ ചില വർത്തമാനങ്ങളും നമുക്ക് കേൾക്കാം. ഒരുപാട് അനുമോദനങ്ങൾ കിട്ടി, വളരെ തിരക്കിലാണ് ഇപ്പോൾ വിവേക് ഉള്ളത്. ഏതായിരുന്നാലും നമുക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാം. ഒന്നേ പോയിന്റ് 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ബ്രസീലിയൻ ഫുട്ബോൾ താരം റൊണാൾഡീഞ്ഞോ. എന്നാൽ റൊണാൾഡീഞ്ഞോ ഫോളോ ചെയ്യുന്നത് വെറും 364 ആളുകളെ മാത്രമാണ്. അതിൽ ഒന്നാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിയിലെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള വിവേക്. ഈ ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ട കുറച്ച് പത്രവാർത്തകൾ നമുക്ക് കാണാം.
എൻ്റെ പേര് വിവേക്. എൻ്റെ സ്ഥലം മലപ്പുറം ചെങ്ങാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ പഠിക്കുന്നത് മഞ്ചേരി EKC എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നെ ഫുട്ബോളിനോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയത് റൊണാൾഡിനോൻ്റെ കളി കണ്ടിട്ടാണ്. ചെറുപ്പം മുതൽ റൊണാൾഡിനോൻ്റെ ഓരോ കളികളും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ക്ലബ് ബാഴ്സലോണയാണ്. ഞാനൊരു മെസ്സി ഫാനാണ്. ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കാറുണ്ടായിരുന്നു. ഓരോ സിനിമ നടന്മാരായിട്ടും അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് ഈ ഒന്നും കൂടി ഫ്രീ ആയത്. കുറേ ടൈം കിട്ടി. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് റൊണാൾഡിനോ. ആരാധിക്കുന്ന ഒരാളാണ് റൊണാൾഡിനോ. അപ്പോൾ റൊണാൾഡിനോൻ്റെ ചിത്രം അങ്ങനെ വരച്ചു. പിന്നെ റൊണാൾഡിനോക്ക് എത്തിക്കുന്ന വല്ല ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഭയങ്കര ഞാൻ ഒരുപാട് ശ്രമിച്ചു റൊണാൾഡിനോക്ക് എത്തിക്കാൻ. അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു ദിവസം രാത്രി നോട്ടിഫിക്കേഷൻ വന്നത്. എൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ റൊണാൾഡിനോ കമൻറ്റ് ചെയ്തിരുന്നു, താങ്ക്സ് ഫോർ ദാറ്റ് മൈ ഫ്രണ്ട് പറഞ്ഞിട്ട്. പിന്നെ എന്നെ ഫോളോ ചെയ്തു, അതും കണ്ടു. പിന്നെ ഒരുപാട് പത്രത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അവരെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ന്യൂസ്, അതിലൊക്കെ ഇവർ വിളിച്ചിട്ട് അതിലൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ് എഫ് എം എന്ന് വിളിച്ചിട്ട് ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഒരുപാട് പേര് വിളിച്ചിട്ട് അനുമോദനങ്ങൾ അറിയിച്ചു. അതേമാതിരി തന്നെ അതിൽ ചിലരൊക്കെ വീട്ടിൽ നേരിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളെ നാട്ടിലെ എം എസ് എഫ് ചെങ്ങാനി യൂണിറ്റ്, എൻ്റെ നാടാണ് ചെങ്ങാനി, അവർ വന്നിട്ട് എനിക്ക് നേരിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒരു ട്രോഫി തരികയും അതുമാതിരി തന്നെ നാട്ടിലെ ഫ്ലെക്സൊക്കെ അടിച്ചു. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സുമാരെ ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നാട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ സകലം യൂട്യൂബ് ചാനലിനും ഒരുപാട് നന്ദി.